ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചെമ്മീൻ റോസ്റ്റായിട്ടാണ്. അതും നാടൻ സ്റ്റൈലിലാണ് കേട്ടോ, നാടൻ രീതിക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ AM കൊഞ്ച്, അതായത് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ചെമ്മീൻ ഇവിടെ ചെറുതാണ് എടുത്തിട്ടുള്ളത് ഞാൻ. നിങ്ങൾക്ക് വലുതാണുള്ളത് വെച്ചാൽ വലുതെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 സവാളയാണ്, സവാള ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ തക്കാളി 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്. പച്ചമുളക്, അതുപോലെ കുറച്ച് വെളുത്തുള്ളി, അതുപോലെ ഇഞ്ചി. ഇത്രയാണ് നമുക്ക് ഈ ഒരു ചെമ്മീൻ റോസ്റ്റിന് ആവശ്യമായിട്ടുള്ളത്. ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളകും പൊടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളകും പൊടി, പിന്നെ 1 നാരങ്ങൻ്റെ നീര്. 1 നാരങ്ങ ഫുള്ളായാലും കുഴപ്പമൊന്നുമില്ല. ഇത്രയും ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്യാം, ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാട്ടോ ഞാനെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് ചായട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഞാനിവിടെ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ ചെമ്മീൻ ഇവിടെ ഫ്രൈ ആയി വരുന്നുണ്ട്. ഒരുപാട് മൊരയേണ്ട ആവശ്യമില്ല, ഒരു പകുതി വേവ് മതി കേട്ടോ. പകുതി വേവിൽ ഫ്രൈ ആയാൽ മതി. അപ്പോൾ ഇതാ ഈ ഒരു വേവിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത്ര മതിയാവും. നമുക്കിനി ഇതൊന്ന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ചെയ്യുന്നത് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ അതേ ചട്ടിയിൽ തന്നെയാണ് ഉള്ളി ഇട്ടൊടുക്കുന്നത്. അതേ എണ്ണയിൽ, വേറെ എണ്ണയൊന്നും യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് ഈ സവാളയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ ആവുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി ഇല്ലേ, ആ ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം പച്ചമുളകും ഇട്ട് കൊടുക്കാം. പിന്നീട് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഏകദേശം നമ്മളുടെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് തക്കാളിയാണ്. തക്കാളി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് വേറെ മസാലകളൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് 1/2 ടേബിൾ സ്പൂൺ മുളകും പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ലോണം ഇത് വഴറ്റിയെടുക്കണം, ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കണം.
അങ്ങനെ നമ്മളുടെ മസാലയൊക്കെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിക്കാണ് ആവേണ്ടത്. ഇനി ഫൈനലി നമ്മളുടെ താരം, അതായത് ചെമ്മീൻ, ചെമ്മീൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്, നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് ഇനിയും കാണാം നല്ല അടിപൊളി വെറൈറ്റി വീഡിയോസായിട്ട്.